കഴക്കൂട്ടത്തുനിന്ന് കാണാതായ 13-കാരിയെ കേരള പോലീസ് സംഘം ഏറ്റെടുത്തു. ഇന്ന് രാത്രി CWC സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കും. നാളെ കുട്ടിയുമായി തിരുവനന്തപുരത്തേക്ക് തിരിക്കും. തങ്ങളോടൊപ്പം വരാൻ സന്നദ്ധത അറിയിച്ചെന്ന് കഴക്കൂട്ടം SI രഞ്ജിത്ത് PS പറഞ്ഞു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി NK ഷിജു വിശാഖപട്ടണം ചേരുന്നു. ഷിജു, കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ അല്പസമയം മുമ്പാണ് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം കഴക്കൂട്ടം SI നേതൃത്വത്തിലുള്ള സംഘം എത്തി കണ്ടു. കുട്ടിയെ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി. പക്ഷേ രാത്രി ആയതിനാൽ കുട്ടിയെ ഇന്ന് പോലീസ് സംഘം കൊണ്ടുപോകുന്നില്ല. നാളെയായിരിക്കും കേരളത്തിലേക്ക് പോകും. എന്തായാലും കഴക്കൂട്ടം SI ഇപ്പോൾ ഏഷ്യാ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ശ്രീ രഞ്ജിത്ത്, സാർ, എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ നമ്മൾ പൂർത്തിയായി? കുട്ടിയെ ഏറ്റെടുക്കൽ നടപടി ഒഫീഷ്യലി ഒഫീഷ്യലി നമ്മുടെ ഇവിടെ വന്നു. നമ്മളെ ഒഫീഷ്യൽ ഡോക്യുമെൻസിലെല്ലാം CWC പാനൽ വെരിഫൈ ആയിട്ടുണ്ട്. വെരിഫൈ ചെയ്ത് ഞങ്ങൾ നാളെ ഞങ്ങൾ ഇന്നിപ്പം ഇവിടെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യും, പുറത്ത് സ്റ്റേ ചെയ്യും. തുടർന്ന് നാളെ നമ്മൾ കുട്ടിയെ അവർ ഹാൻഡ് ഓവർ ചെയ്യും. തുടർന്ന് ഞങ്ങൾ ട്രെയിൻ മാർഗം ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതാണ്. കേരളത്തിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ CWC മുൻപാകെയാണോ കോർട്ടിലാണോ എവിടെയാണ് കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? CWC ഉണ്ടാവും. നമ്മൾ നേരെ കൊണ്ടുപോയി സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നമ്മൾ കൺസേൺഡ് കോടതിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് കോടതി എവിടെയാണ് ഹാജരാക്കാൻ പറയുന്നത് അവിടെ ഹാജരാക്കും. ഇപ്പോൾ കുട്ടി നമ്മൾ സംസാരിച്ചു, പ്രാഥമികമായിട്ട് സംസാരിച്ചപ്പോൾ കുട്ടി ഇപ്പോൾ ഓക്കെയാണ്? പ്രാഥമികമായിട്ട് കുട്ടി ഹെൽത്തിയാണ്, കുഴപ്പമില്ല. എന്തായാലും ഞങ്ങൾ കൂടെ വരും, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം ഈ കുട്ടി എവിടേക്ക് പോകണമെന്നുള്ളത് കോടതിയാണോ തീരുമാനം? ആ, അവിടെ അത് കോടതി തീരുമാനിക്കും. എന്തായാലും ഇതാണ് ഇപ്പോൾ പോലീസ് സംഘത്തിന് പറയാനുള്ളത്. മലയാളി വിവിധ സംഘടനകളുടെ പ്രവർത്തകരുമെല്ലാം ആ പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. ഇനി കേരളത്തിലേക്കെത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയാണ് തുടർ നടപടികൾ തീരുമാനിക്കുക. ക്യാമറമാൻ സുരേഷ് S. നായർക്കൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.